ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് 5 പീസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ കൽത്തപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിനായി ഞാൻ 1 കപ്പ് ഗോതമ്പിൻ്റെ നുറുക്ക് 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണിത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. അതുപോലെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പത്തിരിപ്പൊടിയാണ്. പത്തിരിപ്പൊടി കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ 1 കപ്പ് വെച്ചിരുന്ന വെള്ളം. ആ ചൂടോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടിയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം മാവ് ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കർ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്ത് വന്നിരിക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും നമുക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടെ വിതറി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത ജീരകമാണ്. കൽത്തപ്പത്തിന് നല്ലൊരു മണവും ടേസ്റ്റും ഈ കറുത്ത ജീരകം കൂടെ ചേർത്താൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കറുത്ത ജീരകം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. കുക്കറിൻ്റെ അടപ്പിൻ്റെ വിസിൽ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ ഇത് കൽത്തപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം മാത്രം നമുക്ക് കുക്കറിൽ നിന്ന് കൽത്തപ്പം മാറ്റാം. ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള കൽത്തപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.